പ്രധാന വാർത്തകളിലേക്ക്. പുരോഗമനവാദികളുടെ ലൈനിൽ കിട്ടുന്ന പെൺകുട്ടികളെ മാത്രം വിളിച്ച് അവരോട് മാത്രം കാര്യങ്ങൾ പരിശോധിച്ച് അവരുടെ ഹിതമനുസരിച്ചുകൊണ്ട് ഒരു യൂണിഫോം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു തരത്തിൽ ഭൂരിപക്ഷ സമൂഹത്തിൽ ഭൂരിപക്ഷ വിഭാഗത്തിന്റെ ഇംഗിതം ന്യൂനപക്ഷത്തിൽ അടിച്ചേൽപ്പിക്കുന്ന ഫാസിസ്റ്റ് രീതിയാണ്. ജെൻഡർ യൂണിഫോമിനെതിരെ പ്രതിഷേധത്തിലേക്ക് സമസ്ത. പള്ളികൾ കേന്ദ്രീകരിച്ച പ്രചാരണം. എതിർപ്പുമായി കാന്തപുരം വിഭാഗവും. പ്രതിഷേധത്തിന് സർക്കാർ വഴങ്ങിയെന്ന് ബിജെപി. സർക്കാരിന്റെ മുഖം മിനുക്കാൻ സിപിഎം. ജനങ്ങളുമായി അടുക്കാനുള്ള കർമ്മപദ്ധതിക്ക് അംഗീകാരം. വിമർശന വാർത്ത നിഷേധിച്ച മന്ത്രിമാർ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അവയവമാറ്റ ശസ്ത്രക്രിയ വൈകിയതിൽ നെഫ്രോളജി വിഭാഗം മേധാവിക്ക് ഗുരുതര വീഴ്ച. അനുമതിയില്ലാതെ ആശുപത്രിയിൽ നിന്ന് വിട്ടുനിന്നു. രോഗിയുടെ മരണത്തിന് ഇടയാക്കിയത് ഗുരുതര അനാസ്ഥയെന്നും റിപ്പോർട്ട്. ഇവര് ആഭരണങ്ങൾ വാങ്ങിത്തരുന്നില്ല എന്ന് പറഞ്ഞ് ഭർത്താവിനോട് വഴക്കിടാതെ ഇവര് തന്നെ ആഭരണങ്ങൾ ഉണ്ടാക്കി മാർക്കറ്റിൽ വിറ്റ് മാസത്തിൽ ലക്ഷക്കണക്കിന് രൂപയോളം സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കും ഇതുപോലെ വരുമാനം വേണോ? ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നടപടി എടുക്കുമെന്ന് മന്ത്രി. കോട്ടയത്ത് യൂത്ത് കോൺഗ്രസ് നേതാവിനെ വീട്ടിൽ കയറി ആക്രമിച്ചു. സിപിഎം പഞ്ചായത്ത് അംഗത്തിനെതിരെ കേസ്. തിരുവനന്തപുരം മനോരമ കൊലക്കേസിൽ പ്രതിയുമായി തെളിവെടുപ്പ്. ആയുധങ്ങൾ കണ്ടെത്തി. യാത്രക്കാരെ ഉരുകിയ ടാർ ഒഴിച്ച പൊള്ളിച്ച കേസിൽ അറസ്റ്റ്. തൃപ്പൂണിത്തുറ സ്വദേശി കൃഷ്ണപ്പനെതിരെ വധശ്രമത്തിനടക്കം ചുമത്തി. യുവാക്കൾ മർദ്ദിച്ചെന്ന് പ്രതി. കൊല്ലം ടോൾ പ്ലാസ ആക്രമണത്തിൽ പ്രതിയെ തിരിച്ചറിഞ്ഞു. അമൃത് പദ്ധതിയിൽ വൻ ക്രമക്കേട്. DPR തയ്യാറാക്കിയ കൺസൾട്ടൻസിക്ക് മതിയായ യോഗ്യതയില്ല. മലിനജല സംസ്കരണ പ്ലാന്റ് നിർമ്മാണത്തിലും കള്ളക്കളി. കോഴിക്കോട് കോർപ്പറേഷന്റെ ഓഡിറ്റ് റിപ്പോർട്ട് ന്യൂസ് 18.